എന്തൊരു പ്രഹസനമാണ് കേരളത്തിലെ പ്രതിപക്ഷം കാട്ടുന്നത്. സ്കൂൾ തുറക്കുന്ന ദിവസം റോഡിൻ്റെ നടുവിലിരിക്കുന്ന AI ക്യാമറകൾക്ക് മുന്നിൽ ക്യാമറ മറയ്ക്കൽ സമരം നടത്തുമത്രേ. June 5 മുതലാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ വഴി നിയമലംഘനത്തിന് പിഴ ഈടാക്കി തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ദിവസം തിരഞ്ഞെടുത്തത്. പക്ഷേ പ്രതിപക്ഷം ഒരു സമരത്തിനിറങ്ങുമ്പോൾ മുക്കിന് മുക്കിന് AI ക്യാമറകൾ വച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അത്തരമൊരു സമരം പ്രഖ്യാപിക്കുമ്പോൾ അത് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം, അതും സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ആ ബുദ്ധിമുട്ട് എത്രമാത്രം എന്ന് കെ സുധാകരൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ സമരം തന്നെ ഒരു കോമാളിത്തരമാണ്. മറ്റേ PK ഫിറോസ് പോയി ക്യാമറയെ കുട്ട കൊണ്ട് മറച്ചതുപോലെ നാട്ടുകാർക്ക് ആർത്തു ചിരിക്കാനുള്ള കുറേ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്നുള്ളതല്ലാതെ ഈ സമരം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ AI ക്യാമറ വിവാദം ഇങ്ങനെ ഞങ്ങൾ കത്തിച്ച് അങ്ങ് പിണറായി വിജയനെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ മാധ്യമങ്ങൾ പോലും അതിനെ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വെറുതെ രമേശ് ചെന്നിത്തലയും BD സതീശനും ദിവസവും വന്ന് വാർത്താ സമ്മേളനം നടത്തി പോകുന്നു. ആളുകളൊന്നും അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലായി. ഇത് പിണറായി വിജയനായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയല്ല എന്നുള്ള കാര്യവും ആളുകൾക്ക് മനസ്സിലായി. ദേശീയ തലത്തിൽ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ പിടികൂടുന്നതിന് AI ക്യാമറകൾ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെയും AI ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. സർക്കാരിന് അതിനകത്ത് പണമടിച്ചു മാറ്റാനുള്ള ഒരു വ്യഗ്രതയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്ന ഇവർ തന്നെ പുറത്തുവിട്ട തെളിവുകളിലൂടെ വ്യക്തമാണ്. ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ കോടതിയിലേക്ക് പോകാൻ ഇവർ തയ്യാറായിട്ടില്ല. രേഖകളുണ്ട് രേഖകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആ രേഖകൾ എവിടെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ കുറേ കടലാസുകൾ കാണിക്കും. ആ കടലാസുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള കടലാസുകൾ, അതിലൊന്നും ഒരു പുതുമയുമില്ല. അതിലൊന്നും ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ ഇതിനകത്ത് അഴിമതി നടത്തി കാശടിച്ചു മാറ്റി എന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊന്നുമില്ല. ഇപ്പോൾ ഇതുവരെ പിണറായി വിജയനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ പോലെ തന്നെ ജനം തള്ളിക്കളയുന്ന ഒരാരോപണം. അത്തരമൊരു സംഗതിയിൽ ഈ സ്കൂളൊക്കെ തുറക്കുന്ന ദിവസം തന്നെ, ആളുകൾ നിരത്തിൽ സജീവമാകുന്ന ദിവസം തന്നെ ഇത്തരമൊരു കോമാളി സമരം നടത്തുന്നതിൻ്റെ അർത്ഥമെന്താണ്? എന്നാലും ഈ സമരത്തിന് വലിയ ആൾക്കൂട്ടമുണ്ടാകും. കാരണം ക്യാമറയുടെ മുന്നിലാണല്ലോ സമരം. കോൺഗ്രസ്സുകാർക്ക് ഈ ക്യാമറ എന്ന് കേട്ടാൽ പെട്ടെന്ന് ആവേശം വരും. ഓടിത്തള്ളി ആ ഫോട്ടോയിൽ മുഖം കാണിക്കുന്നതിനായി പാഞ്ഞെടുക്കും. പക്ഷേ ഇത് AI ക്യാമറകളാണ്. ഓടി അടുക്കുമ്പോൾ സൂക്ഷിച്ചോളണം, പിറ്റേ ദിവസം വീട്ടിൽ ഫൈൻ സഹിതം കടലാസ് വരും. AI ക്യാമറയിലെടുക്കുന്ന ഫോട്ടോകൾ പൊതുമുതൽ നശിപ്പിക്കുന്നതിനായി സമരം ചെയ്ത ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു രേഖയായും മാറും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഈ കോമാളി സമരത്തിന് ഇറങ്ങിത്തിരിക്കാൻ. എന്തിനാണിങ്ങനെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണ് സമരം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നികുതിക്കെതിരെ സമരം ചെയ്തിട്ട് എന്തായി? ജനം ഈ പെട്രോളിനും ഡീസലിനും 2 രൂപ അധികം കൊടുക്കുന്നത് ഒരു അപരാധമായി കാണുന്നില്ല. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട്. അവിടെ മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ആ സമരം നിർത്തി എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ AI ക്യാമറയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ആരും തിരിഞ്ഞു നോക്കാൻ പോലുമില്ല. ഇവർ വന്നിരുന്ന് ബഹളം വെച്ചിട്ട് പോകുന്നു. ചില മാധ്യമങ്ങൾ ചില അജണ്ടകളുടെയൊക്കെ ഭാഗമായി വാർത്തകൾ തൽക്കാലത്തേക്ക് കൊടുക്കുന്നു. അതുതന്നെ പത്രത്തിൽ 1-ാം പേജിൽ നിന്ന് ഉൾപേജിലേക്കൊക്കെ അതിൻ്റെ വാർത്തകൾ മാറിത്തുടങ്ങിയിരിക്കുന്നു.